താങ്കളും മച്ചാന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു അഗ്രോണിമ പോട്ടിംഗ് ആണ്. ഞാൻ നേരത്തെ ധരിച്ചിരുന്നത് കുറേയൊക്കെ ഫെർട്ടിലൈസർ കൂടുതൽ വേണോ അഗ്രോണിമയ്ക്ക് അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇത് കൂടുതൽ അറിയാവുന്ന ഒരാൾക്ക് ഷെയർ ചെയ്തപ്പോൾ ഇത്ര സിമ്പിളാണോ ഇതിൻ്റെ പോട്ടിംഗ് മിക്സ്, മറ്റുള്ള ചെടികളെ പോലെ ഒരുപാട് ഫെർട്ടിലൈസറിന് ആവശ്യമില്ലെന്ന് അറിഞ്ഞപ്പോൾ അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ പോട്ടിംഗ് മിക്സിലേക്ക് പോകാം. ഒരു എളുപ്പ സിമ്പിളായിട്ടുള്ള മെത്തേഡ് ഒരു പ്രൊപ്പോഷൻ ഞാൻ പറയാം. നമുക്ക് 6 കപ്പ് മണ്ണാണെങ്കിൽ 3 കപ്പ് കൊക്കോപ്പിറ്റ് വേണം, പിന്നെ 1 കപ്പ് ചാണകപ്പൊടി വേണം, 1 ശകലം സാഫ് ആൻറ്റി ഫംഗൽ വേണം, പിന്നെ 1 ശകലം എല്ലുപൊടി വേണം. ഇത്രയാണ് അഗ്രോണിമയുടെ പോട്ടിംഗ് മിക്സിന് ആവശ്യമുള്ളത്. ഗാർഡൻ സോയിൽ നമ്മുടെ നാട്ടിലെ ഈ കളറാണ് ഗാർഡൻ സോയിൽ, മറ്റേ ചുമന്ന മണ്ണില്ല. അപ്പോൾ ഇതാണ് നമുക്ക് ഗാർഡൻ സോയിലായിട്ട് എടുത്തേക്കുന്നത്. രണ്ടാമത് നമുക്ക് വേണ്ടത് നല്ലോണം ഉണങ്ങിയ ചാണകപ്പൊടിയാണ്. പിന്നീട് നമുക്ക് വേണ്ടത് കോക്കോപ്പീറ്റ് ചകിരിച്ചോറാണ് വേണ്ടത്, പിന്നെ എല്ലുപൊടി വേണം നമുക്ക്, പിന്നെ സാഫിൻ്റെ ഫംഗിസൈഡാണ് ഞാൻ ഉപയോഗിച്ചേക്കുന്നത്. ഞാൻ എടുത്തേക്കുന്ന ഗാർഡൻ സോയിലിൻ്റെ അളവ് ഈ ഒരു ചട്ടിയുടെ കണക്ക് വെച്ചിട്ട് ചെറിയ 6 കപ്പ് ഗാർഡൻ സോയിൽ എടുത്തിട്ടുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ചട്ടിയുടെ വലിപ്പം അനുസരിച്ച് ഇതിൻ്റെ അളവ് വേണമെങ്കിൽ മാറാം കേട്ടോ, അത് ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മൾ 6 കപ്പ് ഗാർഡൻ സോയിൽ, 3 അതേ കപ്പിന് തന്നെ കൊക്കോപ്പീറ്റ് എടുത്തിട്ടുണ്ട്, നമുക്ക് അതിനകത്തേക്ക് ഇടാം. അപ്പം നമ്മൾ ഈ ഒരു വലിപ്പം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അടുത്ത് നമുക്ക് വേണ്ടത് 1 കപ്പിൻ്റെ ചാണകപ്പൊടിയാവണ്ടേ. അപ്പം 6 കപ്പ് ഗാർഡൻ സോയിൽ, 3 കപ്പ് കോക്കോപ്പീറ്റ്, 1 കപ്പ് ചാണകപ്പൊടിയാണ് എടുത്തേക്കുന്നത്. പിന്നെ വേണ്ടത് ദേ ഇത്രയും മതി, അതായത് ശകലം. നമ്മൾ അളവ് പ്രത്യേകിച്ച് പറയില്ല, കാണുമ്പോൾ മനസ്സിലാവല്ലോ. ഇത്രയും നമുക്ക് എല്ലുപൊടിയുടെ ആവശ്യം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും സംഭവം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് ലാസ്റ്റ് ഒന്നുകൂടി മിക്സ് ചെയ്യാം. പിന്നെ എടുത്തേക്കുന്നത് സാഫിൻ്റെ ഫംഗിസൈഡാണ്. സാഫ് ഫംഗിസൈഡ് ഇത്ര അളവ് കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷേ ബെസ്റ്റ് ഫംഗിസൈഡ് എനിക്ക് തോന്നിയത് സാഫാണ്. അപ്പം നമ്മൾ സാഫിൻ്റെ ഫംഗിസൈഡ് ഞാൻ എടുത്തേക്കുന്നത് ചെറിയ സ്പൂണേ ഇവിടെ എടുത്തിട്ടുള്ളൂ. ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലോ, കൂടിയ ഒരു കുഴപ്പമില്ല, കുറഞ്ഞാലും പ്രശ്നമില്ലെങ്കിലും ഫംഗിസൈഡ് നമ്മൾ ഏതൊരു പോട്ടിംഗ് മിക്സിലും വളരെ അത്യാവശ്യമാണ്. കാരണം എന്തെങ്കിലും ഇതിലുള്ളൊരു ഫംഗസ് ബാധ ഏൽക്കാൻ വളരെ സാധ്യത കൂടുതലായതുകൊണ്ട് ഫംഗിസൈഡ് എല്ലാ പോട്ടിംഗ് മിക്സിലും നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യം ഒരിക്കലും മറക്കാൻ പാടില്ല. നമുക്ക് നന്നായിട്ടിത് മിക്സ് ചെയ്യാം. സാധാരണ നമ്മൾ തറയിട്ടിട്ട് ചക്കിൻ്റെ പുറത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും തറയിട്ടിട്ടോ നമ്മൾ മിക്സ് ചെയ്താൽ മതി. പക്ഷേ ഈ ചട്ടി കുറച്ചുകൂടി വലിയ വിസ്താരമുള്ളതുകൊണ്ടാണ് ഞാൻ ചട്ടിക്കകത്തിട്ട് മിക്സ് ചെയ്യുന്നത്. അത് നമ്മുടെ ഒരു സൗകര്യമാണ്. എങ്ങനെയൊക്കെ മിക്സ് ചെയ്താലും നന്നായിട്ടിത് എല്ലാം കൂടി മിക്സ് ചെയ്യണം, അതുമാത്രമേ ഉള്ളൂ കേട്ടോ. അതുമാത്രം നോക്കിയാൽ മതി. അപ്പോൾ എങ്ങനെ രീതിയിലായി നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് ദേ നമ്മുടെ ഈ 5 ഐറ്റവും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ രീതിയിൽ എല്ലാ സ്ഥലത്തേക്കും പോകണം. ഈ 5 ഐറ്റവും പരസ്പരം നന്നായിട്ട് മിക്സ് ആകണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഫുൾ ഒരു പോട്ടിലും അല്ലെ ഏത് ചെടിയിലും ഫുൾ ഒരിക്കലും പോട്ടിൽ മിക്സ് ചേർക്കാൻ വെക്കാൻ പാടില്ല. നമ്മളിൻ്റെ കാൽ ഭാഗം എപ്പോഴും എംറ്റി ആയിട്ട് ഇടണം. അതിന് പല പല കാരണമുണ്ട്, ഞാൻ പറയാം. അപ്പം ദേ 3/4 ഭാഗം മാത്രമേ നമ്മൾ പോട്ടിൽ മിക്സ് ചെയ്തിനകത്തുള്ളൂ. എനിക്കൊരുപാട് ഇഷ്ടമുള്ള അഗ്ലോണിമയിലെ ഒരു വെറൈറ്റിയാണ് അഗ്ലോണിമ സക്സം പിങ്ക്. അപ്പോൾ അത് തന്നെ നമുക്കിത് പോട്ട് ചെയ്യുന്ന കാണിച്ചു തരാം. നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആട്ടോ. നമുക്കപ്പം ചട്ടിയുടെ സെൻട്രൽ ഭാഗത്തേക്ക് ഇങ്ങനെ നന്നായിട്ടൊന്ന് കുഴിയെടുക്കുക. എന്നിട്ട് നമ്മുടെ എന്താണോ മിക്സ് ചെയ്യേണ്ടത് അത് അതിനകത്തേക്ക് വളരെ ശ്രദ്ധിക്കണം. അതിൻ്റെ വേരൊന്നും പൊട്ടിപ്പോകാതെ നല്ല സൂക്ഷിച്ച് അതിനകത്തേക്ക് ഇറക്കിയിട്ട് നന്നായിട്ട് തന്നെ നമ്മൾ എന്താ പറയുക, ഇത് പോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഒരു ചെറിയ വേര് പൊട്ടിയാലും അത് ഈ പ്ലാന്റിനെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ 4 സൈഡും നല്ല ഉറപ്പിച്ച് വെക്കുക. പ്ലാന്റ് ഇളകി ഒരിക്കലും ഇരിക്കാൻ പാടില്ല. എന്നിട്ട് നല്ല ടൈറ്റാക്കി ഇതേപോലെ ടൈറ്റാക്കി വെക്കുക. സോയിൽ ഈ ചുറ്റുമുള്ള സോയിൽ നന്നായിട്ട് ടൈറ്റാക്കി വെക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ടൈറ്റാക്കി വെച്ച ഈ സോയിലിൻ്റെ മുകളിലേക്ക് ബാക്കി നമ്മൾ വെച്ചിരുന്ന കുറച്ച് ഒരു പോട്ടി മിക്സ് ഞാൻ മാറ്റി വെച്ചിരുന്നു, ആ പോട്ടി മിക്സ് ഇതിൻ്റെ 4 സൈഡിലേക്കും ഇതേപോലെ വിതറി കൊടുക്കുക. അത് ടൈറ്റാക്കി വെക്കേണ്ട, നല്ലോണം അമർത്തി വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ 4 സൈഡിലേക്കും ഈ പോട്ടി മിക്സും കൂടി ഇങ്ങനെ ഇതിന് ചുറ്റിനും ഇട്ട് കൊടുക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ അഗ്രോണിമ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ.
നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ് മിക്സിങ് കഴിഞ്ഞു, പോട്ടിങ് കഴിഞ്ഞു, നമ്മുടെ സെക്സം പ്ലാന്റ് നല്ല സുന്ദരിയായിട്ട് നിൽപ്പുണ്ട്. പിന്നെ അറിയാമല്ലോ എല്ലാവർക്കും, മിക്ക ഇപ്പം എത്രയും ട്രെൻഡിങ് ആയിട്ടുള്ളൊരു പ്ലാന്റാണ് അഗ്ലോണിമ എന്ന് പറയുന്നത്. ഇതിൻ്റെ എന്ന് വെച്ചാൽ ഡയറക്റ്റ് ഒരിക്കലും സൺലൈറ്റ് പാടില്ല, ഇതിന് ബ്രൈറ്റ് ലൈറ്റ് മാത്രം മതി, അല്ല വെള്ളം ഒരുപാട് ആകരുത്. വെള്ളം ഒരുപാടാവുകയാണെങ്കിൽ ഈ ചെടി എളുപ്പം നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ എപ്പോഴും പോട്ട് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് ഇനിയുണ്ട് കുറച്ച് പോർഷൻ ഞാൻ എം ടി ആയിട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ രണ്ടര അല്ല ഒരു രണ്ടര ആഴ്ച കൂടുമ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വളം ഇട്ട് കൊടുക്കേണ്ട കാര്യമുണ്ട്. പിന്നെ സാധാരണ എല്ലാം പോട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട് മറ്റുള്ള പ്ലാന്റ്സിന്, പക്ഷേ ഇത് അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെറിയൊരു സ്പ്രേയർ എടുക്കുക, എന്നിട്ട് ലീഫിൽ ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ചെയ്യാവുള്ളൂ, നമ്മൾ പോട്ട് ചെയ്യുന്ന ദിവസം മാത്രം. പിന്നെ ഇതിൻ്റെ വീണ്ടും നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ ഇതിൻ്റെ പോട്ട് മിക്സ് നമ്മൾ എടുത്ത് ഇങ്ങനെ നോക്കുക. നോക്കിയിട്ട് ഇത് ഒരുപാട് ഡ്രൈ ആവുന്ന തോന്നുമ്പോഴാണ് ഇതിൻ്റെ ചുവട്ടിലേക്ക് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പം ഇത്തരമുള്ള സിമ്പിളാണ്, ശ്രദ്ധിക്കുവാണെങ്കിൽ നല്ല പ്ലാന്റായിട്ട് നമുക്ക് എയർ ചെയ്ത് പോകാൻ പറ്റും. നല്ല എയർ പ്യൂരിഫയർ കൂടിയാണ് നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പം കുറച്ച് സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട്, അത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവരും സദയം ക്ഷമിക്കണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ വീണ്ടും കുറെ നല്ല വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോസ് കാണാം. അതുവരേക്കും ബൈ ഫ്രം കായംകുളം. Let's start.